ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. ജിജുവേട്ടനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച സാമ്പാറും അവിയലും തോരനും പിന്നെ മീൻ വറുത്തതുമാണ്. ആദ്യം തന്നെ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഒരമണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ച തോരപ്പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കണം. ആ ഒരു സമയം കൂടെ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. കാരണം നമ്മൾ കുതിർത്ത് വെച്ചാണല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, സോ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റൗ ഓൺ ചെയ്തു ഇനി കുക്കർ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് രണ്ട് വിസിൽ അടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. പൊതുവേ ഞാനിവിടെ വറുത്തരച്ച സാമ്പാറൊന്നും അധികം വെക്കാറില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, കുറച്ചധികം സമയം എടുക്കുമല്ലോ ഇതുണ്ടാക്കാനായിട്ട്. തേങ്ങ വറുത്ത് വരാനും പിന്നെ അതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേന് കുറച്ചധികം സമയം എടുക്കുമല്ലോ. അല്ലാതാകുമ്പം പൊടിയും വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കുക്കർ അടുപ്പിച്ചെടുക്കുന്നതാണല്ലോ ഈസി. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഇതാ ഒരു കടായിലേക്ക് ഒരു കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു ഏഴെട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നിങ്ങൾക്കറിയാമല്ലേ എത്രത്തോളം ഉപ്പ് വേണമെന്നുള്ളത്, ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനവിടെ വറുത്തോണ്ടിരിക്കുന്ന സമയത്ത് ജിജോട്ടൻ അടുക്കള കയറി വന്നു. നോക്കിയപ്പം പപ്പായ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കുറേ ദിവസം മുന്നേ മേടിച്ച പപ്പായ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂപ്പ് ചേർക്കാൻ പറ്റി ഈസി ആയിട്ട്, കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഡെങ്കി കേസസ് ഒക്കെ കൂടുന്നുണ്ട്, അതുകൊണ്ട് പപ്പായ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ അതാ ഞാനവിടെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ മറ്റേ സ്റ്റൗവിൽ പരിപ്പിൻ്റെ വിസിലടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് ചട്ടി വെച്ചു. വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചട്ടിയിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തക്കാളി, ക്യാരറ്റും പിന്നെ പൊട്ടാറ്റോ. ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സാധാരണ ഉള്ളി ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തേങ്ങ അവിടെ വറുത്ത് വരുമ്പോഴത്തേന് വെജിറ്റബിൾസ് റെഡിയാക്കി ഇട്ടിക്കോളും. അതല്ലാന്നുണ്ടെങ്കിൽ സമയമില്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് മെല്ലെ സ്ലോ പ്രോസസ്സിൽ ചെയ്തു എന്ന് മാത്രമാകുമ്പോൾ ടേസ്റ്റും നന്നായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് അപ്പോഴേക്കും ദാ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു, ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടല്ല, ഒരു 60% വെന്തിട്ടുണ്ട്. ഈ സമയത്താണ് മുരിങ്ങക്ക ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങക്ക, വെണ്ടയ്ക്ക, പിന്നെ വഴുതനങ്ങ ഇത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ സാമ്പാറിൽ ഒരുപാട് ഓവറായിട്ട് വെജിറ്റബിൾസ് ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ട് നന്നായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇത്ര വെജിറ്റബിൾസ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രമാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇനി ഇതേ സമയത്ത് ഞാൻ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി ഇത് മൂന്നും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ മാറ്റി വെക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ചെറുതായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട്. പിന്നെ ചെറിയൊരു ചൂട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ, ഇട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നേരത്തെ വറുത്ത തേങ്ങ ഉണ്ടല്ലോ, അതൊട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പൊടി പൊടി പോലെ ഉള്ളത്. പിന്നെ തരിത്തരിയായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഭയങ്കര നൈസായിട്ടല്ല, ചെറിയൊരു തരിത്തരിയോട് കൂടിയാണ് അരച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചേക്കുന്നത്. പൊടിയായിട്ട് വേണമെങ്കിൽ പറയാം, പൊടി പോലാണ് ഇരിക്കുന്നത്. ഇനി അത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന മസാലപ്പൊടികളുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ ഞാൻ ചേർത്തേക്കുന്ന സാമ്പാറപ്പൊടിക്കകത്ത് എക്സ്ട്രാ കായം ചേർത്താണ്. ഇത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ അങ്ങനെ തന്നെയാണ് ആ പാക്കറ്റ് വന്നേക്കുന്നത്. അതായത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ സാമ്പാർ പൗഡർ വിത്ത് എക്സ്ട്രാ കായം എന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ കായപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് നല്ല കായത്തിൻ്റെ മണമുണ്ട് കേട്ടോ. അഥവാ നിങ്ങളുടെ കയ്യിൽ സാധാരണ സാമ്പാർ പൊടി ഉള്ളതെങ്കിൽ ലാസ്റ്റ് കടുക് വറുക്കുന്ന സമയത്ത് കുറച്ച് കായപ്പൊടി ചേർക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു പൊടി ഞാൻ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. അപ്പോൾ അതാ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക, സോറി, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞ് താളിച്ച് വെച്ചാൽ മാത്രം മതി, നമ്മുടെ സാമ്പാർ റെഡിയാണ്.
പിന്നെ വറുത്തരച്ച സാമ്പാറായതുകൊണ്ട് തന്നെ ഇരിക്കുന്നോറും കുറുകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് സാമ്പാർ എപ്പോഴും പിറ്റേ ദിവസം കഴിക്കാനാണല്ലോ ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കറക്റ്റായിരിക്കും, കുറച്ച് ടേസ്റ്റൊക്കെ അറിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ദാണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറി കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുണ്ട്. പിന്നെ ഇരിക്കും തോറും ഒന്നും കൂടി ഡാർക്ക് ആകും. അപ്പോൾ അതായത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇനി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച്, ഞാൻ നേരത്തെ പൊടി വറുത്തില്ലേ അതേ പാൻ തന്നെയാണ് ചൂടാക്കാൻ വെച്ചേക്കുന്നത്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു താളിക്കലാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സാമ്പാർ പൊടിക്കകത്ത് ഓൾറെഡി കായ ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കായം ചേർക്കുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രാവശ്യം ഉണ്ടാക്കി. അപ്പോൾ പൊതുവേ എനിക്കങ്ങനെ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറവായിരിക്കും, എന്തറിയില്ല. ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വറുത്തരച്ച സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഇരിക്കുന്തോറും ആണ് ടേസ്റ്റ് കൂടുന്നത്. അതേപോലെ ഇരിക്കുന്തോറും കളറ് മാറുകയും ചെയ്യും, കുറച്ചും കൂടി ഡാർക്കായിട്ട് വരികയും ചെയ്യും കേട്ടോ. അതേപോലെ കുറച്ചും കൂടി കുറുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഉച്ചയൊക്കെ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചാണ്, ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം നല്ല കളറ് മാറിയിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഥവാ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരിക, ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ വേറൊരു ചട്ടി എടുത്തു, ചൂടാക്കാൻ വെച്ചു. ഞാനിനി ചേന ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണേ. കാരണം ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആദ്യം ചേന ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് സമയം മാത്രം, ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള നമ്മൾ ചേർക്കുന്ന ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് ഇതൊക്കെയാണ്. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടറ്റോ ഉണ്ടായിരുന്നു, പിന്നെ കുമ്പളങ്ങ, കുറച്ച് മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു, പച്ചമാങ്ങ, പച്ചക്കായ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാഴക്കയില്ലേ അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ലാഗ അത്രയും വെജിറ്റബിൾസ് ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണൂരൊക്കെ ആണെങ്കിൽ പാവയ്ക്ക ചേർക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചേർക്കാറില്ല, പക്ഷേ ചേർക്കുന്നവരും ഉണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്നൊക്കെ ഞാനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് വേവിക്കുന്നത്. ആദ്യം ചേനയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമില്ല. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയിരുന്നെങ്കിൽ ആ ടെൻഷൻ വേണ്ട, ഒട്ടും അടി പിടിക്കത്തില്ല. ഇതിപ്പോൾ മൺചട്ടി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതായി ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ആവി കൊള്ളിക്കാണ് ബേസിക്കലി ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ഇത് വേവാനുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് കാന്താരിമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കാന്താരിമുളക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. പിന്നെ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്തു. ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു മൂന്നോ നാലോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, അതായത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തു, കുറച്ച് മാത്രം മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരയ്ക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുത്താൽ മാത്രം മതി. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് അരച്ചെടുക്കുന്നത് നന്നായിരിക്കും, നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. ഇനി അത് നമ്മുടെ അവിയലിലേക്ക് ചേർത്ത് കൊടുത്തു, ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നേരമായിട്ട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഒന്ന് ആവി വെന്ത് വന്നാൽ മതി. അതായപ്പോൾ നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൽ ആദ്യം തന്നെ മഞ്ഞപ്പൊടി ചേർക്കുക കേട്ടോ, അരപ്പിൽ ചേർക്കുന്നതിന് പകരം. എങ്ങനെ ചെയ്താലും രണ്ടും ഒന്ന് തന്നെയാണ്, എങ്ങനെയാലും വെജിറ്റബിൾസിന് കളർ കിട്ടിക്കോളും. ചിലർ അങ്ങനെയും ചെയ്യാറുണ്ട്, ഞാൻ എപ്പോഴും അരപ്പിലാണ് ചേർക്കുന്നത്. ഇതായിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് എടുത്ത് കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റിലായിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. തൈരിൻ്റെ കട്ടയൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അര മുക്കാൽ കപ്പോളം ഉണ്ട്. ഈ തൈരിന്
ഒട്ടും പുളിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തേക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഞാൻ ഓൾറെഡി മാങ്ങ പീസും ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരു മാങ്ങയുടെ പകുതി മാങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും പുളി കുറവായിരുന്നു കേട്ടോ, മാങ്ങയുടെ പുളിയും വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ അത്രയും തൈര് ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് അധികം നേരം ഒന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഓഫ് ചെയ്യാം, സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെക്കാം. അപ്പം തന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അടച്ചങ്ങ് വെക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് തന്നെ ക്യാബേജ് തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ കുറച്ച് മീൻ പൊരിച്ചതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് മീൻ പൊരിക്കേണ്ട കറി ഉണ്ടാക്കാമെന്ന്. പിന്നെ എന്തോ സംശയം, കാരണം ഇവിടെ മീൻ അമ്മ മാത്രമേ കഴിക്കാറുള്ളൂ, മോള് കറി വെച്ചാലും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മീൻ കറി വെച്ചാൽ അമ്മയ്ക്ക് മാത്രമായിട്ട് വെക്കണം, എനിക്ക് പിന്നെ എന്ത് കറി വെക്കണം എന്ന് മനസ്സിലായില്ല. തേങ്ങ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും കറി ബാലൻസ് വരും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത്രയും കറി ഉണ്ടല്ലോ, ഇനിയിപ്പം മീൻ ഫ്രൈയും കൂടി ആക്കി വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് മീൻ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ ഉച്ചയോണ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു സാമ്പാർ, ക്യാബേജ് തോരനും അവിയലും, പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പക്ഷേ പപ്പടം വേണ്ടെന്ന് പറഞ്ഞു, പൊളിക്കേണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ്റെ കൂടെ മുട്ട ഉണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തെ. അപ്പം ജിജുവായിട്ട് മീൻ കഴിക്കത്തില്ല, പക്ഷേ മീൻ്റെ മുട്ട ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അങ്ങനെ അച്ഛനും മോളും കൂടി മീൻ്റെ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ് കേട്ടോ, ഇത് കൊണ്ടാട്ടം മുളക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അച്ചാറാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി വേൾഡാണ്, അത്രയ്ക്കും ഗംഭീര ടേസ്റ്റാണ്. ഇത് കുടുംബശ്രീക്കാർ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതാണ്, ജിജുവായിട്ടിന് ആദ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷേ കിട്ടിയില്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഈ ഒരു അച്ചാറ് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അത്രയ്ക്കും അതിനകത്ത് തന്നെ പുളിയും എരിവും മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ഇപ്പോൾ കാണിക്കും, നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കിയുള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഞങ്ങളങ്ങനെ ലഞ്ചെല്ലാം കഴിച്ചു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.